അപ്പൊ ശാന്തി മുഹൂർത്ത മാസത്തിൽ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു വന്നിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് സീരിയസ് ആയിട്ടുള്ള കോമഡികളാണ്. നീ നട അറിയാൻ വന്നവനല്ല എന്ന് മനസ്സിലായതുകൊണ്ടാ നിന്റെ ചോദ്യത്തിന് വന്നേ. അമ്മച്ചി നിക്ക്, അമ്മച്ചിയെ ഞാൻ വിളിക്കാം. വിളിക്കുന്നതിന് മുമ്പ് ധൃതി വെച്ച് കയറി വരാതെ, അവസരം തരാം. അവസരം തരുമ്പോ കയറി വരും, അല്ലാതെ അവസരം ആ കയറി വരാതെങ്കേ അങ്ങ് കൊഞ്ചം നേരം വെയിറ്റ് പണ്ണുങ്കേ. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു സ്പെഷ്യൽ വ്യക്തിനെ തന്നെ കണ്ടാക്കാം. ഇപ്പൊ കണ്ട വ്യക്തിയല്ല, ആ വ്യക്തി നമുക്ക് സ്പെഷ്യൽ ആണ്. പക്ഷെ ആ വ്യക്തിക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം, അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ രണ്ടാമത് കൊടുക്ക. അപ്പൊ ആദ്യമേ നമുക്ക് വേറൊരാളെ കാണാം. അപ്പൊ ആദ്യം നമ്മൾ കാണാൻ പോകുന്ന ഇവന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൃശ്ചികത്തിൽ മാത്രം ശാന്തി മുഹൂർത്തം കിട്ടുന്ന ഒരു പ്രത്യേകതര ആളാണ് ഇവൻ. 19 വയസ്സുള്ള ഒരു പെങ്കുച്ചിന് വൃശ്ചികത്തിലെ ശാന്തി മുഹൂർത്തം ഉള്ളെന്ന് പറഞ്ഞ് വിളിച്ചേക്കുവാണ്. അപ്പൊ അവന്റെ വിഷമം നമുക്കൊന്ന് കേൾക്കാം. അതെ അതെ, ഹരിച്ചേട്ടാ ആ കാണിച്ച മോശമായിപ്പോയി. ഒരു അത്യാവശ്യ കാര്യത്തിന് വിളിച്ചിട്ട് ഫോൺ എടുക്കായിരുന്നു, വളരെ മോശമായിപ്പോയി. എന്തുവാ ഇത്, ആവശ്യമായിട്ടില്ലേ വിളിക്കുന്നേ? ഇത്ര അത്യാവശ്യമുള്ള കാര്യമല്ലേ അത്? ആ ഇനി ആ അത്യാവശ്യം എന്താന്ന് കേൾക്കുമ്പോഴാണ് നമുക്കൊക്കെ ചിരി വരുന്നത്. പക്ഷെ ആരും ചിരിക്കരുത്, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, 2002 ഇഷ്ടത്തിലാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്നായിരുന്നു പറഞ്ഞേ? 2002 ബാക്കി കണ്ടിന്യൂ. അപ്പൊ അന്നേരം ആള് എന്റെ അടുത്ത് പറഞ്ഞത് വൃശ്ചികം മാസത്തില് വിവാഹം കഴിക്കണം, ശാന്തി മുഹൂർത്ത മാസത്തില് മാത്രമേ ഉള്ളൂ. അപ്പൊ ശാന്തി മുഹൂർത്ത മാസത്തില് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് ആക്കാന്ന് പറഞ്ഞത്. അളിയൻ കൊള്ളാമല്ലോ. അപ്പൊ അളിയൻ ടിക്കറ്റ് എടുക്കാത്ത സിനിമ ആണെന്നുള്ള പരിപാടിയായിരുന്നു അല്ലേ? പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. അത് കൊള്ളാം, നല്ലൊരു പരിപാടി. ഞാൻ ആളൊന്ന് കോൺഫറൻസ് എടുത്തേ. വിളി അവനെ വിളി, എന്തായാലും അവനോട് ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഏത് ജോത്സ്യനാ പറഞ്ഞത് ഈ വൃശ്ചികത്തിലാണ് ശാന്തി മുഹൂർത്തം? അത് വീടിന്റെ അടുത്തുള്ള ഒരു ജോത്സ്യനായിരുന്നു. വീടിന്റെ അടുത്തുള്ള ജോത്സ്യൻ അല്ലേ? അത് ഏത് ജോത്സ്യനാ? അത് വീടിന്റെ അടുത്തുള്ള ഒരു ജോത്സ്യനായിരുന്നു. ഞാനല്ല പോയി നോക്കിയത്, കൂട്ടുകാരനാ പോയി നോക്കിയത്. നല്ലൊരു ന്യായീകരണം അത്. നീ എന്തിനാടാ നിന്റെ വീടിന്റെ അടുത്തുള്ള ജോത്സ്യനെ കാണാൻ വേണ്ടി ഫ്രണ്ടിനെ പറഞ്ഞു വിട്ടേക്കുന്നേ? നിനക്ക് പോയി നോക്കിവിടായിരുന്നോ? എടാ കള്ള തിരുമാലി, നീ വെടിയടിച്ചതായിരുന്നല്ലേ? അടി, ശാന്തി മുഹൂർത്തം കല്യാണം ഒക്കെ ഇവന്റെ ആണെങ്കിലും ഉൽക്കണ്ഠ സമയം നോക്കലും ഒക്കെ കൂട്ടുകാരനാണേ. ഏത്? അടി, ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇയാളെ വിളിക്കരുതെന്ന്. ഇവൻ മറ്റേതാണ്, ഇവൻ മറ്റേതാണ്. ഏത്? കലിപ്പൻ, കലിപ്പൻ. ഹലോ, ആരോടെങ്കിലും കൂടെ ഒന്ന് ഡിസ്കസ്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ ഇയാളെ വിളിക്കരുത്. ഇവ മറ്റേതാണ് ഗൈസ്, മറ്റേത്. കലിപ്പൻ, കലിപ്പൻ. എന്റെ പൊന്നടാ, നീ ആ ഫോണെങ്കിലും കട്ട് ചെയ്തിട്ട് ഒന്ന് പറ. അയാള് ലൈനിലുണ്ട്, അയാൾ കേട്ടോണ്ടിരിക്കുക. അയാൾക്ക് വിഷമമാവത്തില്ലേ? അയാൾക്ക് വിഷമമാവുന്നതിലും കൂടുതൽ ഈ സാധനം ലൈവ് വന്നു കഴിയുമ്പോ നീ എയറിലാവത്തില്ലേ? നീ അതെങ്കിലും ഓർത്തിട്ടൊന്ന് കട്ട് ചെയ്യൂ. ഈ സിനിമയിലൊക്കെയാണ് ശാന്തി മുഹൂർത്തം, അല്ലാതെ ഇവിടെ കല്യാണം കഴിച്ചിട്ട് ആരാണ് ശാന്തി മുഹൂർത്തം നോക്കിയിരിക്കുന്നത്? ആ പറഞ്ഞത് പോയിന്റ്. അവന് കല്യാണമല്ല, മുഹൂർത്തമായിരുന്നു വലിയത്. ഇനി എന്തായാലും അവൻ ശാന്തി മുഹൂർത്തം ഒന്നും പറഞ്ഞ് വരത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഈ കാലത്ത് ഇതൊക്കെ കേട്ട വിശ്വസിക്കുന്ന പിള്ളേരുണ്ടല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. വൃശ്ചികത്തിൽ മാത്രമേ ശാന്തി മുഹൂർത്തം ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ടെക്നിക്കടാവുകയോ ഇറക്കുന്നേ. അപ്പൊ എന്തായാലും അവന്റെ ശാന്തി മുഹൂർത്തം ആ ഒരു വഴിക്കങ്ങ് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതൊന്നും കൂടാതെ യൂട്യൂബിൽ കുറച്ച് പേര് ശാന്തി സമാധാനം വിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അവരുടെ കുറച്ച് സമാധാനവും ശാന്തിയൊക്കെ മേടിച്ചിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് കുറച്ചായിട്ട് അങ്ങ് കൊടുക്കാം. നിങ്ങൾക്കും കുറച്ച് തരാം, വാങ്ങിച്ചോ, ആവശ്യം വരും. ഇങ്ങനെ സ്വയം ഞാൻ ദൈവമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കണ്ടു നിൽക്കുന്ന ആളുകളാണ് അമ്മയാണെന്ന് ചിത്രീകരിച്ച. ആ പറഞ്ഞത് വളരെ കറക്റ്റാ. അമ്മ അമ്മ ആരോടും പറഞ്ഞിട്ടില്ല അമ്മ ഒരു ദേവിയാണെന്നോ അല്ലെങ്കിൽ ദൈവമാണെന്നോ അമ്മ ആരോടും പറഞ്ഞിട്ടില്ല. അമ്മ എന്തുവാ ചെയ്തേ? ഒരു 10-15 ഫ്ലെക്സ് അടിച്ചു, പോരാതെ 100 പേർക്ക് നോട്ടീസും വിതരണം ചെയ്തു. വാട്സാപ്പ് അമ്മമാർക്ക് എല്ലാവർക്കും ഈ ഫോട്ടോ 4 പേർക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ മറ്റന്നാൾ ഒരു ശുഭവാർത്ത നടക്കും എന്ന് പറഞ്ഞ് സ്വന്തം ഫോട്ടോയും വെച്ച് ഒരു റീത്തും വെച്ചിട്ടുള്ള സാധനം അയച്ചു കൊടുത്തു. ഇതൊന്നും പോരാതെ ഒരു 5-6 യൂട്യൂബ് ചാനലുകാർക്ക് നിരത്തി ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഇത്രയല്ലേ ചെയ്തുള്ളൂ? അപ്പൊ നമുക്ക് അമ്മയോട് ചോദിക്കാം, അമ്മക്ക് എങ്ങനെയാണ് ഈ സിദ്ധി കിട്ടിയെന്നുള്ളത്. ചിലപ്പോ അമ്മ രാവിലെ കുളിക്കാൻ വേണ്ടി ചൂടാക്കി വെച്ച വെള്ളത്തിന് ചൂട് കൂടി അതെടുത്ത് തലയെക്കൂടി കോരി ഒഴിച്ചപ്പോഴായിരിക്കും അമ്മക്ക് ഈ സിദ്ധി ചിലപ്പോൾ കിട്ടിയത്, ചൂട് കൂടിയിട്ടുള്ളത്. അതെന്തായാലും അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം എങ്ങനെയാണ് അമ്മക്ക് സിദ്ധി കിട്ടിയെന്നുള്ളത്. നമുക്ക് അതൊന്ന് ചോദിച്ചറിയാം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും അവിടെ എല്ലാം നിക്കാൻ പറ്റില്ല, ഉച്ച സമയമൊക്കെ ആകുമ്പോ സ്വഭാവം മാറുന്നു. എന്തു പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ.
നിക്കാൻ പറ്റില്ല, ഉച്ച സമയമൊക്കെ ആകുമ്പോ സ്വഭാവം മാറുന്നു. അപ്പൊ എന്റെ സംശയം തെറ്റിയില്ല. അല്ല, ഈ സ്വഭാവം മാറുകന്ന് പറഞ്ഞ എങ്ങനെയാ, ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നീ നട അറിയാൻ വന്നവനല്ലാന്ന് മനസ്സിലായതുകൊണ്ടാ നിന്റെ ചോദ്യത്തിന് വന്നേ. ഇത് കണ്ടു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരിയാ വരുന്നത്. ഞാൻ മാക്സിമം സീരീസ് പിടിക്കാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല ഗൈസ്, ചിരി വന്നുപോയി. ഇത് കണ്ടു കഴിഞ്ഞാൽ മണിച്ചിത്ര താഴിലെ ശോഭന ചേച്ചിക്ക് വരെ പുള്ളിക്കാരിയെ വിളിച്ചേനെ. കുറച്ച് ലേറ്റ് ആയിപ്പോയി, ഇത് നേരത്തെ ഇറങ്ങേണ്ട വീഡിയോ ആയിരുന്നു. ആ സമയത്ത് ടിക്ടോക്ക് യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അന്നേരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഉറപ്പായിട്ട് ഒരു ക്യാരക്ടർ കിട്ടിയേനെ, ഉറപ്പ്. എന്തായാലും എന്തായാലും സംഭവം പരിപാടി ഉഷാറായിട്ടുണ്ട്, നല്ല രസമുണ്ട്, നാട്ടുകാർക്ക് കുറച്ചു പേർ ഇരുന്ന് ചിരിക്കാനുള്ള വകയുണ്ട് അതിനകത്ത്. അപ്പൊ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അമ്മയ്ക്ക് പറയാനായിട്ടുണ്ടോ? ഈ പ്രജകളോട് എന്തെങ്കിലും മുഴിയാനുണ്ടോ? കള്ളം ചെയ്യുന്നവർക്ക് കുനിഞ്ഞിരുന്നാ മതി, കള്ളം ചെയ്യുന്നില്ല. അല്ല, ആ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കുനിഞ്ഞിരിക്കുന്നവരെല്ലാരും കള്ളത്തരം ചെയ്തവരെന്ന് അമ്മച്ചിയോട് ആരാ പറഞ്ഞേ? സോറി, അമ്മയോട് ആരാണ് പറഞ്ഞത് കുനിഞ്ഞിരിക്കുന്ന മഹാനുഭാവന്മാരെല്ലാരും കള്ളത്തരം ചെയ്തതാണെന്ന്? അല്ല, അമ്മ കസാരയിലാണല്ലോ ഇരിക്കുന്നത്, ഇനി അതുകൊണ്ട് പറഞ്ഞതാണോന്ന് എനിക്കറിയത്തില്ല. ഏതായാലും കുനിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരം ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കുനിഞ്ഞിരിക്കുക. ഈ കോമഡി നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി ഇതിലും വലിയ കോമഡി നടക്കുന്നുണ്ട്, സോറി, സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് ന്യൂസ് ചാനലിലാണ് നടക്കുന്നത്. ന്യൂസ് ചാനലിലെ ചർച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ഉറപ്പായിട്ടും കണ്ടിരിക്കണം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, മനസ്സിലായില്ലേ? ഉറപ്പായിട്ടും കാണണം, കണ്ടു നോക്കാം. ഈ താജ് എന്ന കടയിൽ അങ്ങയുടെ പേര് തന്നെ ഉള്ളതാണ്. ഈ ഷോൾ ഇട്ട് അങ്ങ് ഇരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. ആദ്യം തന്നെ ഇതിനകത്ത് ഷോൾ ഇട്ടുകൊണ്ടിരുന്ന് വാർത്ത വായിക്കുമെന്ന് പറഞ്ഞതിന്റെ മൂല കാരണം എന്താന്നുള്ളത് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ. സോ ഒന്ന് കണ്ടിട്ട് വരാം. ും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം നടപ്പാക്കുന്ന കോഴിക്കോട് ബാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ച നടക്കുകയാണ്. ഓ, അപ്പൊ ഇതാണ് ഷോളിന്റെ പിന്നിലെ കഥ. പിന്നെ രാഹുൽ ഈശ്വറിനെ ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര ചർച്ച ആയിരിക്കുമല്ലോ. നമുക്ക് അറിയാവുന്നതാണല്ലോ ചർച്ച എങ്ങനെയായിരിക്കും എന്നുള്ളത്. തരാം 30 ഒരു മിനിറ്റോ തരാം, ഒരു കുഴപ്പവും ഇല്ല, തരാം. അതിനു മുമ്പേ നമുക്ക് ആ ഷോളിന്റെ മറുപടി ഒന്ന് കേൾക്കണ്ടേ? അതൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം, ഇല്ലേ? ചിലപ്പോ ന്യൂസ് വായിക്കുന്ന ആൾക്ക് വിഷമം തോന്നിയാലോ. നമുക്ക് അതോടെ ഒന്ന് കേട്ട് നോക്കാം. എന്തൊരു വിദണ്ഡവാദവും കുയുക്തിയുമാണ് സാർ. എന്തോന്ന്? മലയാള ഭാഷയുടെ എനിക്കറിയാത്ത പല കൈവഴിയിൽ കൂടെയും എനിക്ക് സഞ്ചരിക്കേണ്ടി വരും ഇതിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ. എന്താണ് സാർ ഒന്നുകൂടി പറഞ്ഞൊന്ന് കേട്ടു നോക്കട്ടെ. എന്തൊരു വിദണ്ഡവാദവും കുയുക്തിയുമാണ് സാർ. അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ, നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? അതെന്നാ വർത്തമാനോ നിങ്ങൾ ഈ പറയുന്നത്? പെമ്പിള്ളേര് പാൻഡിട്ട ഉടനെ കാണാവൂ. അതോ നിങ്ങൾ ഇതിനു മുമ്പ് പെമ്പിള്ളേർ ആരും പാൻഡിട്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ? അല്ലെ, ഇനി ഇതിന്റെ മറുപടി ആങ്കർ എന്നാ പറയുന്നതെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. ശരി, അങ്ങനെ ശരി, അങ്ങനെയെങ്കിൽ പുരുഷന്റെ പൊതുബോധത്തിൽ മീശ ഉണ്ടാവണമല്ലോ. അങ്ങേക്ക് മീശയില്ലോ, അങ്ങ് പെണ്ണാണോ? നമുക്ക് എന്തായാലും പിള്ളേര് പറയുന്നതും കൂടി ഒന്ന് കേട്ടു നോക്കാം. യൂണിഫോം ആണിത്, ഒരുപാട് കംഫർട്ടബിൾ ആണ്, ഒരുപാട് ഇഷ്ടപ്പെട്ട യൂണിഫോം ആണ്, കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാരും കുറച്ച് കഴിയുമ്പോ അങ്ങ് വിട്ടോളും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, യൂണിഫോം ഇടാൻ പറഞ്ഞവർക്കും അത് ഇടുന്നവർക്കും അതിനകത്ത് ഒരു കുഴപ്പമില്ല, അവര് നല്ല കംഫർട്ട് ആണെന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് പ്രശ്നം? നീ എങ്ങാനും ആ പിള്ളേരെ ഇഷ്ടമില്ലാത്ത യൂണിഫോം നിർബന്ധിച്ച് ഇടിപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ചർച്ച വെക്കണം. അന്നേരം ഈ ചർച്ച ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഇതിന്റെ ആവശ്യം എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്തായാലും ഗൈസ്, ചർച്ചയും ചർച്ചയുടെ ഇടയിലുള്ള ശാന്തിയും ശാന്തി മുഹൂർത്തം ഒക്കെ ആ വഴി അങ്ങ് പോട്ടെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.